നമസ്കാരം ഒരു കോൺഗ്രസ് എം പി ബി ജെ പിയിൽ ചേരുന്നു എന്ന പത്രവാർത്ത വാർത്ത വന്നതിനു പിന്നാലെ തന്നെ ശശി തരൂരിനെ കേന്ദ്രീകരിച്ച് പല വിധത്തിലുള്ള ചർച്ചകളും യോഗങ്ങളും എല്ലാം അരങ്ങേറിയിരുന്നു സംശയങ്ങളുടെ കുന്തമനം മുഴുവൻ ചെന്ന് തറച്ചത് തരൂരിന് നേർ കാണും ബി ജെ പിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച തരൂർ ബി ജെ പി ദേശീയ അധ്യക്ഷനുമായി രഹസ്യ ചർച്ച നടത്തിയിരുന്നു എന്ന തരത്തിലും വിവരങ്ങൾ പുറത്തു വരികയുണ്ടായി രാഹുൽ ഗാന്ധിയുമായുള്ള അകൽച്ച കോൺഗ്രസിൽ നിന്ന് ഇനി കാര്യമായ ഉയർച്ചയ്ക്ക് സാധ്യതയില്ല എന്ന തിരിച്ചറിവ് തിരുവനന്തപുരത്ത് ഇനി മത്സരിക്കാനില്ല എന്ന പ്രഖ്യാപനം തുടങ്ങി ചർച്ച തരൂരിനെ കേന്ദ്രീകരിക്കുന്നതിനുള്ള കാരണങ്ങൾ അനവധിയാണ് കേന്ദ്ര കാബിനറ്റ് പദവി കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമായൊരു സ്ഥാനം എന്നീ വാഗ്ദാനങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് സൂചന കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ പൂർണ്ണ സമ്മതമുള്ളപ്പോഴും സംസ്ഥാനത്തെ ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ആ വരവിനെ എതിർക്കുകയാണിപ്പോൾ എന്നാൽ തരൂരോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഈ വാർത്തകളോട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല അതേസമയം തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും സമൂഹ മാധ്യമ കോർഡിനേറ്റർമാരും യോഗം ചേർന്നുകൊണ്ട് ഇക്കാര്യം ചർച്ച ചെയ്തതായും വാർത്തയുണ്ട് യോഗം സംബന്ധിച്ച് തരൂരിന്റെ ഡൽഹിയിലെ ഓഫീസിൽ നിന്ന് വിവരം തേടാൻ ശ്രമിച്ചുവെന്നും പറയുന്നു മുൻപ് ഇത്തരം ചർച്ചകൾ വന്നപ്പോൾ തരൂർ നിഷേധിക്കുകയാണ് ചെയ്തത് തന്റെ കാലങ്ങളായുള്ള സെക്യുലർ നിലപാടും പുസ്തകങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇതിനെയെല്ലാം തരൂർ പ്രതിരോധിച്ചത് എന്നാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായുള്ള അകൽച്ചയും കേരളത്തിലെ നേതൃത്വവുമായി യോജിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയുമാണ് മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നും കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് വാർത്തയെ ഒഴുക്കൻ മട്ടിൽ തള്ളിക്കളയാനാണ് കെ സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചത് എന്നാൽ അവർക്കിടയിലും കടുത്ത ആശങ്കയുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ഭരണപക്ഷം എന്തായാലും ഈ വിവരങ്ങളെല്ലാം കത്തി നിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര ബി ജെ പി സർക്കാർ തയ്യാറാക്കിയ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അഭിഭാഷക പാനലിൽ ചാണ്ടിയുമ്മൻ എം എൽ എ ഉൾപ്പെട്ടതും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള വടിയാക്കി മാറ്റുകയാണ് ഇപ്പോൾ ഭരണപക്ഷം ദേശീയപാത അതോറിറ്റി പുറത്തിറക്കിയ പാനലിൽ പത്തൊമ്പതാമനായാണ് ചാണ്ടിയുമ്മന്റെ പേര് വന്നത് എന്നാൽ അഭിഭാഷക പാനലിലേക്ക് രണ്ട് വർഷം മുൻപാണ് അപേക്ഷിച്ചത് എന്നും ഇത് രാഷ്ട്രീയ നിയമനമല്ല എന്നുമാണ് ചാണ്ടിയുമ്മന്റെ പ്രതികരണം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി താൻ ഇതുവരേക്കും ഹാജരായിട്ടില്ല എന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെടുന്നത് സംഘപരിവാർ ബന്ധമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ കേന്ദ്ര സർക്കാർ അഭിഭാഷക പാനലുകൾ തയ്യാറാക്കാറുള്ളത് സി പി എമ്മുമായി ബന്ധമുള്ള ചില അഭിഭാഷകരും ഈ പാനലിൽ ഇടം പിടിച്ചതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി താൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപാണ് ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷക പാനലിലേക്ക് അപേക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അഭിഭാഷകരുടെ പട്ടികയിൽ താനും ഉൾപ്പെട്ടിരുന്നു ഇത് പുതുക്കിയ പട്ടികയാണ് എന്നും പുതിയ നിയമനമല്ല എന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു അഭിഭാഷക പട്ടിക പുതുക്കുന്നതിനായി താൻ ദേശീയപാത അതോറിറ്റിക്ക് ഒരു നിരാപേക്ഷ പത്രവും നൽകിയിട്ടില്ല എന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി